നമസ്കാരം, നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി മാസം 5-ാം തീയതി ഞായറാഴ്ച, അശ്വതി നക്ഷത്രം. ആദ്യമായി മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം. വിദ്യാർത്ഥികൾക്ക് നല്ലൊരു ദിവസമാണ്. ഹയർ എഡ്യൂക്കേഷനൊക്കെയുള്ള ഭാഗ്യമുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷനൊക്കെ അയക്കാൻ പറ്റിയ ഒരു ദിവസമാണ്. പുതിയ ജോലിക്കും ശ്രമിക്കാവുന്ന ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് പ്രൊഫഷണൽസിന്, മാനേജ്മെൻറ്റ് രംഗത്തെ പ്രൊഫഷണൽസിനൊക്കെ അനുകൂലമായിട്ടുള്ള ദിവസമാണെന്ന് പ്രത്യേകിച്ചറിയാം. ഇടവം രാശി, കാർത്തികാവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകേരം ആദ്യത്തെ പകുതി ഭാഗം. വിവാഹ കാര്യങ്ങൾക്ക് നല്ലൊരു ദിവസമാണ്. വിവാഹാലോചനകൾ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. കുടുംബത്തിൽ സന്തതിയുടെ ജനനം അല്ലെങ്കിൽ ആഘോഷങ്ങൾ വന്നു ചേരുവാനുള്ള ഭാഗ്യവും എന്നുണ്ട്. മിഥുനം രാശി, മകേരം അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദമാദ്യത്തെ മുക്കാൽ ഭാഗം. പൊതുവെ കാര്യങ്ങളിൽ ആദ്യം ഒരു തടസ്സമുണ്ടായാലും ദിവസം കഴിയുന്നതിന് മുമ്പ് സാമ്പത്തിക നേട്ടം വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അല്പമൊരു സ്വസ്ഥത കുറവ് വരാം, കോൺസെൻട്രേഷൻ ലാപ്സ് വരാം. സരസ്വതി പ്രീതി വരുത്തുന്നതുകൊണ്ട് ശ്രദ്ധിച്ചു പഠിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും. കർക്കിടകം രാശി, പുണർന്ന അവസാനത്തെ കാൽഭാഗം, പൂയം ആയില്യം. നേട്ടങ്ങളുടെ ഒരു ദിവസമാണ്. പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ പല നേട്ടങ്ങളും വന്നു ചേരുവാനും അംഗീകാരം, അവാർഡൊക്കെ ലഭിക്കുവാനുമുള്ള ഭാഗ്യം ഇന്ന് ഗ്രഹസൂചനയിലുണ്ട് എന്നുള്ള കാര്യം അറിയുക. ചിങ്ങം രാശി, മകം പൂരം ഉത്തരമാദ്യത്തെ കാൽഭാഗം. ആരോഗ്യകാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അല്പം വൈകാരിക പ്രയാസങ്ങൾ വരാം, എങ്കിൽ തന്നെയും നേട്ടങ്ങൾ തന്നെയാണ് ഇന്ന് കാണുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കുക. കന്നിരാശി, ഉത്തരാവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തരാദ്യത്തെ പകുതി ഭാഗം. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് എഡ്യൂക്കേഷണൽ അറ്റൈൻമെൻറ്റ്സ്, അതായത് വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. ഹയർ എഡ്യൂക്കേഷണൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കും. തുലാം രാശി, ചിത്തരാവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖമാദ്യത്തെ മുക്കാൽ ഭാഗം. സാമ്പത്തികമായി ഉയർച്ച കാണുന്നു. വിദേശവുമായി ബന്ധപ്പെടുവാനും അനുകൂലമായിട്ടുള്ള വാർത്തകൾ കേൾക്കുവാനും ഭാഗ്യമുള്ള ദിവസമാണ്. കുടുംബത്തിൽ ആർക്കെങ്കിലും നേട്ടങ്ങൾ, സന്തതിയുടെ ജനനം ഇവയൊക്കെ വരുവാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യവും ഇന്ന് കാണുന്നു. വൃശ്ചികം രാശി, വിശാഖമാസത്തെ കാൽഭാഗം, അനിഴം തൃക്കേട്ട. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളെങ്കിലും ഇന്ന് നടന്നു കിട്ടുവാനുള്ള യോഗം കാണുന്നു. വിദ്യാഭ്യാസത്തിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ജോലി ലഭിക്കുവാനും ജോലിയുള്ളവർക്ക് പ്രമോഷൻ സാധ്യത, സാലറി അറിയേഴ്സ് ഇവ വന്നു ചേരുവാനുമുള്ള ഭാഗ്യം ഇന്ന് ഗ്രഹസൂചനയിലുണ്ട്. ധനുരാശി, മൂലം പോരാടം ഉത്രാടമാദ്യത്തെ കാൽഭാഗം. ആരോഗ്യകാര്യങ്ങളിലൊന്ന് ശ്രദ്ധിച്ചോളൂ. പൊതുവെ അലർജി കണ്ടീഷൻസൊക്കെ ഉള്ളവർ പുറത്തുനിന്നുള്ള ആഹാരം കഴിയുന്നതും ഒഴിവാക്കുക. പൊതുവെ ദൂരയാത്രയും കുറയ്ക്കുന്നത് വളരെ നല്ലതാണ്. ചെറിയ കച്ചവടക്കാർക്ക് ഇന്ന് ലാഭം പ്രതീക്ഷിക്കാം. മകരം രാശി, ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. വിദ്യാർത്ഥികൾക്ക് പൊതുവെ ഒരു സ്വസ്ഥത കുറവ്, പഠന കാര്യങ്ങളിൽ അല്പം താല്പര്യക്കുറവ്, ശരീരത്തിന് ക്ഷീണം ഇവയൊക്കെ അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാൻ പറ്റിയൊരു ദിവസമല്ല എന്ന് പ്രത്യേകിച്ചറിയുക. പ്രണയിക്കുവാനും പൊതുവെ അത്ര നല്ല ദിവസമല്ല. എന്നാൽ ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങൾ ഇവ ലഭിക്കുവാനുള്ള യോഗമുണ്ട്. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. പൊതുവെ അനുകൂലമായിട്ടുള്ള ദിവസമാണ്. തീർത്ഥാടനത്തിനുള്ള ഭാഗ്യമുണ്ട്. ചിട്ടി മുതലായ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ നേട്ടം ഇന്ന് കാണുന്നു. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻസിന് സാധ്യതയുള്ള ഒരു ദിവസമാണെന്നും പ്രത്യേകം അറിയുക. മീനം രാശി, പൊരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി രേവതി. വൈകാരികമായി ചെറിയ പ്രയാസങ്ങളോ, ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളോ ഒക്കെ വരുന്ന ഒരു ദിവസമാണ്. രാഹുപ്രീതി വരുത്തുന്നത് കൊണ്ട് ഈ പ്രയാസങ്ങൾ നീങ്ങിപ്പോകും. സാമ്പത്തിക രംഗത്തെ ഉയർച്ചയുടെ സൂചന ഇന്ന് കാണുന്നുണ്ട്. MNC പ്ലേസ്മെൻ്റ് ഒക്കെ IT പ്രൊഫഷണൽസിന് ലഭിക്കുവാനുള്ള ഭാഗ്യവും കാണുന്നു.